ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും വയറ് കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം കഴിഞ്ഞ 4 ദിവസങ്ങളിലും കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഞാനൊരു 10 ഡേയ്സ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്കും ഈ ഒരു എന്താണ് ഒരു സീരീസിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഒരു 10 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക. ആദ്യമായിട്ട് വരുന്നവരാണ് ഞാൻ പറയുന്നത്. അപ്പം പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ 5ാമത്തെ ദിവസമാണ്. അപ്പം പോകെ പോകെ വീഡിയോസിന് കുറച്ചൊക്കെ വ്യൂസൊക്കെ കുറഞ്ഞും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തിട്ട് എന്നോട് പറയുന്നില്ല ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ തരക്കേടില്ലാതെ നമ്മുടെ വീഡിയോസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, എനിക്ക് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ രീതിയിൽ 10 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. കാര്യം വയറ് കുറയാന്ന് വയറെന്ന് പറയുന്നത് മിക്കവാറും ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വയറ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. അത് നമ്മൾ കുറച്ച് ഡയറ്റ് എടുത്തും നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും മാത്രമേ ഉള്ളൂ നമുക്ക് വയറ് പൂർണ്ണമായിട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സത്യസന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലതായിട്ട് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആകും. ഏതൊരു ഡയറ്റ് ഫോളോ ചെയ്യാനും വർക്കൗട്ട്സ് ആണെങ്കിലും ഏത് ആയാലും നിങ്ങൾ ഫോളോ ചെയ്യാൻ, കാര്യം നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണം, നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. 2 ദിവസം പട്ടിണി കിടന്നാലും ചിലപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാം. മീൻസ് ജസ്റ്റ് ഒന്ന് വണ്ണം കുറച്ചാൽ മതിയെങ്കിൽ. പക്ഷേ വയറ് കുറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ടും ചെയ്താൽ മാത്രമേ ഉള്ളൂ വയറ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പം ഞാൻ ഇപ്പം 3-4 എക്സസൈസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈവൻ ഒരാളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരാൾക്കെങ്കിലും നന്നായിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു 10 ഡേയ്സ് കഴിയുമ്പം ഞാൻ എൻ്റെ റിസൾട്ട് എനിക്ക് പറയാം, എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ 10ാമത്തെ 11ാമത്തെ ദിവസം ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, സമയം പോയിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും പകുതിക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പോയിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാലും, നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളൊരു സ്റ്റൂളിലിരിക്കുക, ഇരുന്നിട്ട് എന്താണ് ഒരു 10 സെക്കൻഡ്സ് വെച്ച് ഹോൾഡ് ചെയ്യാൻ, ബ്രീത്ത് ഹോൾഡ്, നമ്മുടെ ശ്വാസം ഹോൾഡ് ചെയ്തെടുക്കുക. പിന്നെ 10 സെക്കൻഡ് കഴിയുമ്പോൾ റിലീസ് ചെയ്യുക. 10 സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് തൊട്ട് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ബ്രീതിങ് ചെയ്യുക, 1, 2, 3 അങ്ങനെ 15 വരെ കൗണ്ട് ചെയ്യുക. പയ്യെ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീതിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ കാല് എപ്പോഴും ഒരു 90 ഡിഗ്രി, ഒരു റൈറ്റ് ആംഗിൾ ആ ഒരു ഇതിൽ വേണം ഇരിക്കാൻ. അതായത് കറക്റ്റായിട്ട് 90 ഡിഗ്രിയിൽ ഇരിക്കുക കാല്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് നിവർന്നിരിക്കുക കേട്ടോ. ഒടിഞ്ഞും ചെരിഞ്ഞും ഒന്നും ഇരിക്കരുത്, നന്നായിട്ട് നിവർന്നിരിക്കുക. അപ്പം നമ്മുടെ കാല് ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രിയിൽ കറക്റ്റ് വരും. അതുപോലെ കാലൊക്കെ നന്നായിട്ട് ഇതാക്കി വെച്ചിട്ട് ബ്രീതിങ് ചെയ്യുക, 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അപ്പം നിങ്ങൾ കറക്റ്റ് ഈ കഴിഞ്ഞ 5 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതാണെങ്കിൽ 15 സെക്കൻഡ്സ് എന്തായാലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കറക്റ്റ് അത് 15 കൗണ്ട്സ് ആയിട്ട് കൂട്ടുക.
പിന്നെ അടുത്ത് ഞാൻ ഫസ്റ്റ് മെയിൻ എക്സസൈസായിട്ടാണ് പറഞ്ഞിരുന്നത് ക്രഞ്ചസ് ആണ്. അപ്പോൾ ക്രഞ്ചസ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ 3 സെറ്റ് വീതം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 10, 12, 15 എന്നീ സെറ്റ് വീതം ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് ക്രഞ്ചസ് ആണ്. സൈഡ് ക്രഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ സെയിം നമ്മളിപ്പോൾ ഞാൻ ക്രഞ്ചസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, കാല് ഇങ്ങനെ കുത്തി വെച്ചിട്ട് തല രണ്ടും സോറി കൈ രണ്ടും തലയുടെ ബാക്കിൽ വെച്ചിട്ട് മേളിയെ എണുക്ക താഴേക്കോ അല്ലേ, അങ്ങനെയല്ല ക്രഞ്ചസ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ നിങ്ങൾ സ്ട്രെയിറ്റ് വരുന്നതിന് പകരം സൈഡിലേക്ക്, സൈഡ് ക്രഞ്ചസ് എന്ന് പറയുമ്പോൾ സൈഡിലേക്ക് ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ചെയ്യുക, ഒരു 3 കൗണ്ട് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്താൽ മതി. 3 കൗണ്ട് വെച്ച് റൈറ്റ് സോറി 3 പോരാ 6 കൗണ്ട് വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്കും 6 കൗണ്ട് വെച്ചിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്കും, അത് 1 സെറ്റ് വീതം മാത്രം ചെയ്തേച്ചാൽ മതി. അത് നമ്മുടെ സൈഡൊക്കെ ഒന്ന് ശരിയായിട്ട് വരാനായിരിക്കും. അത് നമ്മുടെ വയറിൻ്റെ അടുത്ത് ഒരു ഷേപ്പ്, നമ്മുടെ വയറിനൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇനി നമ്മുടെ 2-ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. അത് ഞാൻ പറഞ്ഞിരിക്കുന്ന കൗണ്ട് വെച്ച്, അതായത് 3 സെറ്റ് വീതം 10, 12, 15 എന്ന രീതിയിൽ ചെയ്താച്ചാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഏതാണ്, പൾസപ്സും സെയിം ഇതിലായിട്ട് ചെയ്താച്ചാൽ മതി. 10, 12, 15 എന്നീ കൗണ്ട്സിൽ മാത്രം ചെയ്താച്ചാൽ മതി, 3 സെറ്റ് വീതം ചെയ്യുക. പിന്നെ അടുത്തത് ഞാൻ ഇന്നലെ സൈഡ് ബെൻസ് പറഞ്ഞിരുന്നു, അതും വളരെ നല്ല എക്സസൈസ് ആണ് കേട്ടോ, വയറ് കുറയാനായിട്ടും അതുപോലെ നമ്മുടെ സൈഡൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ടും ഒക്കെ നല്ലതാണ്. പിന്നെ പറഞ്ഞിരുന്നത് വെർട്ടിക്കൽ ലെഗ് ലിഫ്റ്റ്, ലെഗ് ലിഫ്റ്റ് വളരെ നല്ലതാണ് വയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോഴേക്കും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വയറിനൊരു വേദന അല്ലെങ്കിൽ ഒരു പിടുത്തം ഒക്കെ തോന്നും, അത് നാച്ചുറൽ ആണ്. നിങ്ങൾ ഒരിക്കലും അത് കാണുമ്പോൾ പേടിക്കേണ്ട, കാര്യം നമ്മുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ആണ് ആ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് കറക്റ്റ് അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, കാര്യം നിങ്ങളത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു തെളിവാണ് അത് ആ കാണിക്കുന്നതെന്ന് പറഞ്ഞ ബോഡി കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, കാര്യം ഞാൻ പറഞ്ഞല്ലോ വയറ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ളിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ എക്സസൈസ് എല്ലാം ഫോളോ ചെയ്യുക. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് ഡയറ്റ്. ഡയറ്റിനകത്ത് ഞാൻ പറഞ്ഞത് പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവും വളരെ കുറയ്ക്കാനായിട്ട്, എത്ര കുറയ്ക്കാൻ സാധിക്കുന്നു അത്രയും നിങ്ങൾ കുറയ്ക്കുക, അത്രയും വലിയ മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. കാര്യം നമ്മളെ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് വണ്ണം വെക്കാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. വണ്ണം കുറയ്ക്കുന്നതിൽ ഉപരി നമ്മൾ പിന്നീട് ഒരിക്കലും വണ്ണം വെക്കില്ല. അപ്പം നല്ല ശീലങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 8 മണിക്കൂർ നമ്മൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കേൾക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ടാണ് കുറച്ച് പാടെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഏതൊരു മനുഷ്യനെയും പരിഹസിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളത് ഒരിക്കലും ചെയ്തു നോക്കാതെ ആയിരിക്കും പലരെയും നമ്മൾ പരിഹസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഏത് വീഡിയോ നമ്മുടെ ഈ ചാനൽ നമ്മുടെ വീഡിയോ എന്നല്ല, ഏത് ചാനലിലായാലും ഒരിക്കലും നിങ്ങൾ ചെയ്തു നോക്കാതെ അതിനെ വിമർശിക്കാനായിട്ട് പോകരുത്. കാര്യം എന്തും ചെയ്യുമ്പം അതിനകത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഏത് യൂട്യൂബർ ആയാലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്ന നമ്മുടെ ഹോട്ട് വാട്ടർ തെറാപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് അടുത്തടുത്ത് എല്ലാ വീഡിയോസിലും പറയുന്നത് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് ക്യുമിൻ സീഡ്സ് നമ്മുടെ ജീരകവെള്ളം അല്ലെങ്കിൽ ഇഞ്ചിട്ട വെള്ളമൊക്കെ കുടിക്കാമോ എന്ന്. തീർച്ചയായിട്ടും കുടിക്കാം, കുഴപ്പമില്ല, ചൂടുവെള്ളം ആയിരിക്കണം എന്നേ ഉള്ളൂ. ചെറു ചൂടോടെ കുടിക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ഫാറ്റ് ബേൺ ഔട്ട് ആയി പോകാനായിട്ട് ഒരുപാട് സഹായിക്കും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ടാണ് ചൂടുവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോളേജിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ബോട്ടിലൊക്കെ ചൂട് നിൽക്കുന്ന ബോട്ടിലൊക്കെ നമുക്ക് കിട്ടും, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് ഏതെങ്കിലും സമയത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അവധിയുള്ള ദിവസങ്ങൾ, വീട്ടിലിരിക്കുന്ന ദിവസങ്ങളായാലും അത് അങ്ങനെ തന്നെ കണക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഹോട്ട് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത് വളരെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ്. പിന്നെ രാവിലത്തെ നമ്മുടെ മോർണിംഗ് വെയിറ്റ് ലോസ് ഡ്രിങ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രിങ്ക് വേണമെങ്കിലും കുടിക്കാം, ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും കുടിക്കാം, ടർമറിക് ടീ വേണമെങ്കിലും കുടിക്കാം, അതല്ല ജിഞ്ചർ ടീ, സിനമൻ ടീ, അതല്ലെങ്കിലും നമ്മൾ ലെമൺ ഹണി വാട്ടർ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം, ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ഓൾ അപ് ടു യുവർ ചോയ്സ്. ഓക്കെ, എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രിങ്ക് വേണമെങ്കിലും കുടിക്കാം. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കുറേയൊക്കെ നിങ്ങളുടെ ഡൗട്ട്സ് തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. വണ്ണം കുറയ്ക്കണമെന്നുള്ളവരാണെങ്കിൽ ദയവീത് നിങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും.
കാര്യം ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ എൻ്റെ എന്താണ് കറക്റ്റ് മെഷർമെൻറ്റ് കാണിച്ചിരുന്നു. അപ്പം ഈ ഒരു നമ്മുടെ ഈ സീരീസ് തീരുമ്പോഴേക്കും എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്, അതായത് എനിക്ക് എത്ര മാറ്റം വന്നു എന്നുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.